എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സുകൊണ്ട് ചേർത്ത് വെച്ച എല്ലാം തകർന്നു പോയി. എന്റെ അമ്മയുടെ മനസ്സ് തകർന്നു, എന്റെ മനസ്സ് തകർന്നു, എനിക്ക് നിന്നോടുള്ള വിശ്വാസവും തകർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീയാണ് തകരേണ്ടത്. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും ആവില്ല. This is just a formality. Suppose njan idile sign cheyidillengilo cheyidillengil pinne mattoru plan ente kayil undu. Mr. Devan Oberoi, your father. തൽക്കാലം നീ അവളെ സഹിച്ചേ പറ്റൂ. ശ്വേത അവളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഐ എം ഷുവർ അവൾ ഓവർ കോൺഫിഡൻ്റ് ആവും. ആ സമയത്ത് അവൾ തെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് ആ തെറ്റിനെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടത്. എന്തിനെ എപ്പോഴും മുഖം വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നേ? പ്രത്യേകിച്ചും ആ സ്വാതിമയുടെ അടുത്തുള്ളപ്പോ ഇങ്ങനെ സന്തോഷത്തോടെയല്ലേ ഈ കല്യാണം കഴിക്കുന്നേ? നീ ഇവിടെ എന്ത് നോക്കി നിക്കുക? നിനക്ക് ഞാൻ കാശി തരുന്നത് ഇങ്ങനെ വായി നോക്കി നിക്കാനല്ല, ജോലി ചെയ്യാൻ വേണ്ടിയാ. കിച്ചണിൽ പോയിട്ട് മറ്റുള്ള ജോലിക്കാരെ സഹായിക്കാൻ നോക്ക്. ഗോ. നമ്മുടെ കയ്യിൽ ഇനി ഒട്ടും സമയമില്ല. എനിക്ക് ശ്വേതയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം, അതും ഇന്ന് തന്നെ വേണം. നോക്കിയിട്ട് അകത്തേക്ക് വരാൻ അറിയില്ലേ? അവിടെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്കിനി ഒട്ടും സമയമില്ല. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ, ശ്വേതയെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും വേണം. ആൻഡ് യു ജസ്റ്റ് സ്പീഡ് അപ്പ് ദ വർക്ക്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും. എന്തെങ്കിലും ചെയ്യാൻ പറ്റെങ്കിൽ അത് വേഗം ചെയ്യണം. നിന്റെ പ്രോബ്ലം എന്താന്ന് പറ. അത്യാവശ്യ കാര്യം പറയാനുണ്ട്. തന്റെ അമ്മയെ, തന്റെ അച്ഛൻ. ദേവൻ, ദേവൻ എന്തായി കാണിക്കുന്നേ? ഞാൻ പറഞ്ഞു എന്റെ മുന്നിൽ നിന്ന് എണീറ്റ് മാറ. പറഞ്ഞു നീ കേൾക്കില്ല അല്ലേ? ദേവനിത് എന്ത് പറ്റി? എന്തൊക്കെ ഈ കാണിക്കുന്നേ? Thank you.
എനിക്ക് ചെന്നെത്താനുള്ള വഴിയിലെ ഏറ്റവും വലിയ തടസ്സം ഇപ്പോ നീ മാത്രമാണ് ഓംകാര. ആ തടസ്സം നീങ്ങണം. ഇപ്പോ ആ തടസ്സം മാറ്റാനായിട്ട് എന്റെ മുന്നിൽ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. What is this, Mr. O'Broy? അച്ഛൻ എന്തൊക്കെയാ കാണിക്കുന്നത്? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ? എല്ലാം കാണുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ തന്നെയാ നിങ്ങളുടെയൊക്കെ പ്രോബ്ലം. നിങ്ങൾക്ക് ഇവിടെ യാതൊന്നും മനസ്സിലാകാറേയില്ല. ഞാനും ജാനകിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് 1000 തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാ. എനിക്ക് യൂസ്ലെസ് ആയ സ്ത്രീയെ എന്റെ ബെഡ്റൂമിലോ എന്റെ വീട്ടിലോ എന്റെ ജീവിതത്തിൽ പോലും വേണ്ട എന്ന് നിങ്ങൾ എല്ലാരും കൂടെ നിർബന്ധിച്ച് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു ശാപം പോലെ ഈ ബന്ധം തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നേ? ഞാൻ വളരെ സ്നേഹപൂർവ്വമല്ലേ നിന്നോട് പറഞ്ഞത് എന്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തു പോകാൻ? നിന്റെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ചുള്ള ഒരു പുതിയ ബെഡും ഞാൻ നിനക്ക് വാങ്ങി തന്നായിരുന്നു, പക്ഷെ നീ അത് തകർത്തു. വളരെ ശാന്തമായിട്ട് തീർക്കാമായിരുന്നു ആ പ്രോബ്ലം ഒക്കെ, പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണമായിരുന്നു നിങ്ങൾക്ക്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ബന്ധം അവസാനിപ്പിക്കാന്നാണോ വിചാരിച്ചത്? റൈറ്റ്, ഞാനൊരു കാര്യം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച് ഭ്രാന്തമായ അവസ്ഥയിൽ ഒരു ബെഡ് മുറിച്ച് കാണിച്ചു. എന്നാ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാനും ജാനകിയും തമ്മിൽ വെവ്വേറെ ആയി കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് മീൻസ് സെപ്പറേറ്റഡ്. എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം വേണ്ട. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓൾറെഡി ദേവൻ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ തന്നിട്ടുണ്ട്, എന്നിട്ടും മതിയായില്ലേ? എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്? ഞാൻ നിന്നെ ഹ്യൂമിലേറ്റ് ഒന്നും ചെയ്യുന്നില്ല. എന്നാ നിന്റെ ഈ മക്കൾ, അവരാ നിന്നെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നേ. ഞാൻ നിന്നോട് എത്ര തവണ ഈ സത്യത്തെ നന്നായി മനസ്സിലാക്കി പുറത്തു പോകാൻ പറഞ്ഞു, നീ കേട്ടില്ല. നീ ഇവരുടെ വാക്കുകളെ കേട്ടിട്ട് എന്റെ വാക്കുകൾ സീരിയസ് ആയേ എടുത്തില്ല. ഞാൻ ഡിവോഴ്സ് പേപ്പറിലും സൈൻ ചെയ്തില്ലേ, എന്നിട്ടും നീ എന്റെ ഈ റൂം പോലും വിട്ടുപോകാൻ തയ്യാറായില്ല. വൈ? അതുകൊണ്ട് ഇനി ഈ ദേവൻ ഒബ്രോയി സ്വന്തം മനസ്സ് പറയുന്നത് മാത്രമേ ചെയ്യൂ, അല്ലാതെ ഇനി ആരുടെയെങ്കിലും വാക്ക് കേട്ടോണ്ട് ഒന്നും എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നില്ല. ഇനാഫ്. ഓരോ പുതിയ അടവുമായിട്ട് ബാക്കിയുള്ളവന്റെ മനസ്സമാധാനം കളയാൻ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? എന്റെ പ്രോബ്ലം നിങ്ങളുടെ അമ്മ മാത്രമാണ്. അവളിങ്ങനെ മാറാതെ എന്റെ പിന്നാലെ നടക്കുക. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുക. ഇനി ഈ ജാനകി എന്ന നിങ്ങളുടെ അമ്മ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മക്കളെന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കിയ നിങ്ങൾക്കുള്ളൂ. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ അമ്മയല്ല നിങ്ങളാണ് മിസ്റ്റർ ഒബ്രോയ്. ഈ ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് ഞങ്ങളുടെ അമ്മയല്ല നിങ്ങളാണ് മിസ്റ്റർ ഒബ്രോയ്. അതുകൊണ്ടൊരു കാര്യം, എന്റെ അമ്മ ഈ ബന്ധത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നത് വരെ ഞാൻ എന്റെ അമ്മയുടെ എല്ലാ ശ്രമത്തിനും കൂട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായി മിസ്റ്റർ ഒബ്രോയ്? നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിനും ഓരോ മൂവ്മെന്റിനും അതിൻ്റെതായ മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകും. ഇന്ന് നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ മിസ്റ്റർ ഒബ്രോയ്, ഇതിനുള്ള മറുപടിയും നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അതിനിനി ഒട്ടും വൈകില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നീ ഇപ്പൊ പറഞ്ഞ ഉത്തരങ്ങൾക്ക് വേണ്ടി ഉത്സാഹത്തോടെ
ഈ ദേവനബ്രോ ഇവിടെ കാത്തിരുന്നോളാം. രുചിയുള്ള നെല്ലിക്ക ഓംകാരയുടെ ശരീരത്തിനുള്ളിൽ എത്തിയാൽ എന്റെ പാദയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. അയാൾക്ക് ഇത്രയും തരം താഴാൻ കഴിയുന്ന ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇങ്ങനൊരു വൃത്തികെട്ട മനുഷ്യൻ എന്റെ അച്ഛനായാലും ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അച്ഛൻ നടത്ത അച്ഛൻ തൃപ്തിയെ കാണും. സ്വയം ഭഗവാനാണെന്നല്ലേ പറയുന്ന ഭഗവാൻ? നിനക്കതിനൊരു അവകാശവുമില്ല. എന്റെ മുത്തശ്ശി പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ? നമ്മൾ തല കുനിച്ച് കൊടുക്കുകയാണെങ്കിൽ കല്ലുപോലും ഭഗവാനായി മാറുമെന്ന്. പക്ഷേ അത് തെറ്റായിരുന്നു. നീ വെറും കല്ലാണ്, വെറും കല്ല്. അഥവാ നീ ഭഗവാനായിരുന്നെങ്കിൽ ഇന്ന് എന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥയുണ്ടാവില്ലായിരുന്നു. എന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാവില്ലായിരുന്നു. എല്ലാം കാണാൻ പറ്റുമെന്നല്ലേ പറയുന്നത്? പക്ഷേ നിനക്കൊന്നും കാണാൻ കഴിയില്ല. കഴിയായിരുന്നെങ്കിൽ നീ എന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടേനെ. ഇല്ലല്ലോ, എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സുകൊണ്ട് ചേർത്ത് വെച്ച എല്ലാം തകർന്നുപോയി. എന്റെ അമ്മയുടെ മനസ്സ് തകർന്നു, എന്റെ മനസ്സ് തകർന്നു, എനിക്ക് നിന്നോടുള്ള വിശ്വാസം തകർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീയാണ് തകരേണ്ടത്. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും ആവില്ല. വേണ്ട, ദൈവത്തെ വിശ്വസിക്കാണ് വേണ്ടത്. അതിനൊരിക്കലും തകർക്കരുത്. ശ്വാസം നിലച്ചാലും വിശ്വാസം തകർക്കൊന്നും കേൾക്കണ്ട. മാറി നിൽക്കാൻ പറഞ്ഞത്. ദൈവത്തിന്റെ നേരെ അല്ല നിങ്ങൾ ദേഷ്യം കാണിക്കേണ്ടത്. മാറി നിൽക്ക, അല്ലെങ്കിൽ ദേഷ്യം മുഴുവനും നിന്നോടായിരിക്കും തീർക്കുന്നത്. ശരി, എന്റെ നേരെ തീർത്തോളൂ. നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞാൻ പറഞ്ഞത്, മുതലാളിക്ക് തൊഴിലാളിയുടെ മേലെ ദേഷ്യപ്പെടാനുള്ള അധികാരമുണ്ട്. എന്നാലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ചെറിയ വോയിൽ വലിയ വർത്താനാണെന്ന് അറിയാം. നിങ്ങളുടെ വീടിനെ കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു അവകാശവും. എന്തിനാ പറയുന്നേ? ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിൽക്ക്. ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നത്. നമ്മുടെ അമ്മമാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് ആർക്കും ഒരിക്കലും അത് കണ്ടു നിൽക്കാനാവില്ല. എല്ലാ വീട്ടിലും വഴക്കുണ്ടാവും. അതിന്റെ പേരിൽ ഇങ്ങനെയൊന്നും പാടില്ല. ആ വഴക്ക് വലുതാക്കണോ അവിടെ കൊണ്ട് തീർക്കണോ എന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. ഇത് അത്ര എളുപ്പം തീർക്കാൻ പറ്റുന്ന ചെറിയൊരു പ്രശ്നമല്ല. ഇത് വളരെ വലിയ പ്രോബ്ലമാണ്. ഇത്രയും വർഷമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് പ്രശ്നം. നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധ പ്രോബ്ലത്തിലാണ്. അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ അച്ഛനിപ്പോൾ ഒരു വാശിപ്പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. കൊച്ചു കുട്ടികളെ പോലെ ഒന്നും നോക്കാതെയുള്ള വാശി. കുട്ടികൾ വാശി പിടിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാറ്? പറ്റുന്ന കാര്യമാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് അവരുടെ ശ്രദ്ധ മാറ്റും. നിങ്ങളുടെ അച്ഛന്റെ കാര്യത്തിലും നിങ്ങളും ഇപ്പൊ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരമ്മ കൊച്ചുകുട്ടിയോട് എന്ന പോലെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്. മുതിർന്നവരെ പോലെ ആ കൊച്ചുകുട്ടിയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിനക്ക് തലയ്ക്ക് സുഖമല്ലേ? ഭ്രാന്തമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ എന്റെ അച്ഛനെ കൊച്ചുങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്? അല്ല, അച്ഛനെ അല്ല, അച്ഛന്റെ വാശിയെ. പിന്നെ ഈ വഴക്കുകൾ എനിക്ക് തമാശയായിട്ട് തോന്നുന്നത്. നമ്മൾ അവരുടെ മുന്നിൽ ഭൂമിയോളം താഴണം. ഓടക്കുഴലുണ്ടെങ്കിൽ കുഴൽവിളിയുള്ളൂ. കട്ടിലില്ലാത്തവർക്ക് കട്ടിലിനെ കുറിച്ചുള്ള ടെൻഷനും ഇല്ല. പ്രശ്നം അവിടെ തീർന്നു. എന്റെ ബെഡ്? ഊഹം തെറ്റിയല്ലോ, ഇത് അമ്മയുടെ ബെഡാ. വെൽ മിസ്റ്റർ റോബ്രോയ്, നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കിടന്നുറങ്ങാം. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആകാശത്ത് പറക്കാൻ ആഗ്രഹിക്കുന്ന മിസ്റ്റർ റോബ്രോയ്ക്ക് ഭൂമിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ലോ. Thank you.
കട്ടില്ലല്ലേ നീ ശരിക്കും സ്വീറ്റ് ആട്ടോ സോറി മാഡം ഓംകാര സാർ ജാനകി മാഡത്തിന്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞു ഓക്കെ പാവം ഓംകാര ജാനകിയും ദേവനും തമ്മിലുള്ള ബന്ധം മുറിയാതിരിക്കാൻ എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തുന്നത് പക്ഷെ അത് എപ്പോഴേ അറ്റുപോയിരിക്കുന്നു ഇനി ഓംകാരെ അർത്ഥം മാറ്റാനുള്ള സമയമായിരിക്കുന്നു എന്റെ ബെഡ് ഊഹം തെറ്റിയല്ലോ ഇത് അമ്മയുടെ ബെഡാ വെൽ മിസ്റ്റർ റോബ്രോയ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കിടന്നുറങ്ങാം അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ആകാശത്ത് പറക്കാൻ ആഗ്രഹിക്കുന്ന മിസ്റ്റർ റോബ്രോയ്ക്ക് ഭൂമിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്റെ ബെഡ് ഊഹം തെറ്റിയല്ലോ ഇതെന്റെ അമ്മയുടെ ബെഡാണ് ഒരൊറ്റ ദിവസത്തിനകം നിങ്ങൾ എവിടെ നിന്നും എവിടെ എത്തി നിന്നും ആലോചിച്ച് നോക്ക് ആദ്യം പുതിയ ബെഡ് പിന്നെ സെപ്പറേറ്റ് ബെഡ്സ് എന്നിട്ടിപ്പോ നോ ബെഡ് അപ്പൊ ഇത് നിന്റെ കളിയായിരുന്നല്ലേ നിങ്ങൾക്കല്ലേ എന്റെ അമ്മയുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ വലിയ പ്രയാസം അതുകൊണ്ട് ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയെന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം മിസ്റ്റർ ഓബ്രോയ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കിടന്നുറങ്ങാം അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ആകാശത്ത് പറക്കാൻ ആഗ്രഹിക്കുന്ന മിസ്റ്റർ ഓബ്രോയ്ക്ക് ഭൂമിയായിട്ടൊരു ബന്ധം ഉണ്ടായാലോ ഓംകാര എന്റെ നേർക്ക് കൈയോങ്ങാനുള്ള അവകാശം നിങ്ങൾ പണ്ടേ നഷ്ടപ്പെടുത്തിയതാണ് മിസ്റ്റർ ഓബ്രോയ് എനിക്ക് തണലാവാൻ കഴിയാതിരുന്ന ഈ കൈകൾക്ക് എന്നെ നോവിക്കാനുള്ള ഒരു അധികാരം ഇപ്പോൾ ശേഷിക്കുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അമ്മയുടെ കൂടെ തന്നെ താമസിക്കണം അതും ഈ മുറിയിൽ തന്നെ അതർവൈസ് നിങ്ങൾക്ക് ഈ വീട് ഉപേക്ഷിച്ച് പോകാം ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ മാത്രം നീ ആരാ ഇതെന്റെ വീടാ ഇറ്റ് ഈസ് മൈ ഹൗസ് ഞാൻ എപ്പ പോകണം എപ്പ വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ നീയല്ല കമോൺ മിസ്റ്റർ ഓബ്രോയ് കൊച്ചു കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാതിരിക്കെ യുനോ കൊച്ചു കുട്ടികൾ ഇങ്ങനെ തന്നെ ചെയ്യാറ് എനിക്കിത് വേണം എനിക്ക് അത് വേണം എനിക്ക് അങ്ങനെ വേണം എനിക്ക് അങ്ങനെ തന്നെ വേണം നിങ്ങളിപ്പോ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നു യുനോ എനിക്ക് പറയാൻ അല്പം മടി തോന്നുന്നുണ്ട് ബട്ട് പ്ലീസ് ഗ്രോ അപ്പ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ അങ്ങ് ചെയ്യ പക്ഷെ നിനക്കൊരിക്കലും എന്നെ ജയിക്കാൻ കഴിയില്ല പറയാം നീ മറന്നുപോയെങ്കിൽ അത് ഞാൻ നിന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം ഞാൻ നിനക്ക് ജന്മം തന്ന അച്ഛനാ വാട്ട് എ ട്രാജഡി മിസ്റ്റർ ഓബ്രോയ് നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് എല്ലാ ദിവസവും നിങ്ങൾ തന്നെ എന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരാണെന്ന് പറഞ്ഞാൽ അതൊരച്ഛനെ സംബന്ധിച്ച് എത്രമാത്രം ലജ്ജാകരമായ ഒരു അവസ്ഥയാണ്
അതിലും ലജ്ജിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് ഞാൻ നിന്റെ അച്ഛനായി പോയി എന്നുള്ളതാ. എന്റെ കുടുംബം ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്കാവില്ല. ഐ ഹാവ് ടു ഡു സംതിങ്. ഇദ്ദേഹത്തിന്റെ ബോധം പോയല്ലോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അവിടെ പോകാനുള്ള അവസരം കിട്ടുന്നത്. നീയുള്ളപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല. കാരണം ആ സ്ഥലത്തേക്കുള്ള വഴി നിന്റെ റൂമിൽ നിന്ന് തുറക്കുന്നത് ഓംകാരാ.